വടങ്ങാണ്. വടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയും. ജീവിതം തന്നെ സിനിമയിൽ ഒന്നും കണ്ടപ്പോ എന്താ തോന്നി? സന്തോഷം തോന്നി. കാരണം നമ്മുടെ ജീവിതം അല്ലേ ലോകം, അതുകൊണ്ട് അത് വളരെ സന്തോഷമുണ്ട്. പൃഥ്വിരാജ് പൃഥ്വിരാജ് സാറിന് നല്ല കറക്റ്റ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത്. ഒരു ഉപമാറ്റവും കാര്യങ്ങളൊക്കെ പൃഥ്വിരാജ് സാറോട് ഇല്ല. ഇപ്പൊ അല്ലേ ഞാൻ അങ്ങനെ ഒരു കേൾക്കാനേലും കൊടുക്കാൻ പറ്റി. കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. കാണും, പറഞ്ഞിട്ടേ കാണും, ഉറപ്പാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നീണ്ട 16 വർഷത്തെ കാത്തിരിപ്പ് ഒട്ടും തന്നെ വ്യർത്ഥമായില്ല എന്ന് 100% തെളിയിക്കുന്ന ചിത്രമാണ് ബ്ലെസ്സി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ അഭിനയത്തെ കുറിച്ച് ഒന്നും തന്നെ പറയാറില്ല. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 120 ചിത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു മുഖം, അഭിനയ പാടവം അതിനകത്ത് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ എ ആർ റഹ്മാന്റെ സംഗീതത്തെ കുറിച്ച്, മറ്റ് നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ അഭിനയത്തെക്കുറിച്ച് വളരെ മികച്ച കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. എൻ്റെ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് പകർന്നു കിട്ടിയ അനുഭവം നിശ്ചയമായിട്ടും അതിൻ്റെ 10 മടങ്ങ് ഉജ്ജ്വലമായി മനോഹരമായി സിനിമയിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പുസ്തകം വായിച്ചു എന്ന കാരണത്താൽ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ കണ്ട് നിരാശരാവില്ല, കൂടുതൽ ഇഷ്ടപ്പെടുക മാത്രമേ ഉള്ളൂ. എല്ലാ വായനക്കാരെയും പ്രിയപ്പെട്ട പ്രേക്ഷകരെയും തിയേറ്ററിലേക്ക് ക്ഷണിക്കുകയാണ്. നിശ്ചയമായിട്ടും ഈ സിനിമ കണ്ട് ഈ ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് എന്തായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തുകൊണ്ടാണ് ഇത് ഒരു മികച്ച സിനിമയാണ് എന്ന് പറഞ്ഞത് എന്ന് കണ്ട് അനുഭവിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബ്ലെസ്സിക്കും പൃഥ്വിരാജിനും എ ആർ റഹ്മാനും നടീനടന്മാർക്കും എല്ലാവർക്കും ഒരു വലിയ ബിഗ് സല്യൂട്ട് നൽകുന്നു. ഇത്തരത്തിൽ മനോഹരമായ ഒരു ചിത്രം മലയാളത്തിന് വേണ്ടി അണിയിച്ചൊരുക്കിയത്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. സിനിമ പഠിക്കാനുള്ള ജീവിതം, ജീവിതാനുഭവങ്ങൾ പഠിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഈ ഒരു ഏജ് റേഞ്ചിലായിരുന്നു കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്, ഒരു അഡൽട്ട് ആവുന്നത്. അപ്പോ അത് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ പഠിച്ചു എന്നാണ്. അഡ്വൈസ് രാജുവേട്ടൻ തന്ന, ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ എന്നോട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്ത് മാനറിസങ്ങളും എന്തും വേണമെങ്കിലും ചെയ്യാന്നുള്ളൊരു സ്വാതന്ത്ര്യമാണ് രാജുവേട്ടൻ എനിക്ക് തന്നു. സോ ആ അൾട്ടിമേറ്റ് ഫ്രീഡം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന എന്നാണ് എന്നോട് പറഞ്ഞത്. കഥാപാത്രം നിങ്ങളെപ്പോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാനും സിനിമ കാണുന്നത്. ഡബ്ബിങ്ങിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനും സിനിമ കാണുന്നത്. അപ്പോ എന്റെ ഉള്ളിലും ഒരു എന്താ പറയാ, ഇമോഷൻസ് ഒക്കെ മാറി മാറി മറിഞ്ഞ് അലയടിച്ച് എന്താ പറയാ, ഒരു എന്തോ ഒരു നൊമ്പരം പോലെ ഒരു അവസാനം ആ ടൈറ്റിൽ കാർഡ് കാണിച്ചപ്പോ നമ്മുടെ ഉള്ളിലൊരു എന്തോ ഒരു നൊമ്പരം, എന്തോ ചില നജീബിക്ക് രക്ഷപ്പെട്ടതിന്റെ ഒരു സന്തോഷം, ഒരു റിലീവൻസ്, ഒരു റിലീഫ്, എല്ലാം ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡ് ആയിരുന്നു. സിനിമയ്ക്ക് മുന്നേ, അതായത് ഓഡിഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ആടുജീവിതം വായിച്ചിട്ടുള്ളത്. അപ്പോ വായിച്ച എല്ലാ മലയാളികളെയും പോലെ തന്നെ 3 മണിക്കൂർ കൊണ്ട് ഒത്തിരിപ്പിന് വായിച്ചു എടുത്ത ഒരാളാണ്. ഒരു എടുത്തിട്ടുണ്ട്. What is it? Ask your question. What is your question? Please ask. How's the experience? The experience was magnificent, you know. We found ourselves in beautiful locations. I dealt with serious technicians and actors. Obviously, I'm not from here. This is my first experience here with the Indian cinema. I mainly live in LA, in Hollywood. And I've done productions in Hollywood, in Europe, in South America, and that was the first time here. And I'm very happy to be introduced to the Indian audience by such a great movie, such a great story, you know, based on a true story. We have the man here with us, you know, Najib, and written beautifully by Benjamin, and executed like I've not seen before by Blessing. So, and of course the co-actors are excellent, you know, including Gokul here, and Raj have done a
magnificent job, you know. The transformation of the character was amazing. Losing 31 kilo for a role is not easy. It's not healthy, but he's done it. It's a real commitment. And I believe that we have a real master.